കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഡീപ് ഫേക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് ഐ ടി സംഘത്തിലെ 5 പേർ അറസ്റ്റിൽ. ഹൈദരാബാദിൽ നിന്നാണ് ഡൽഹി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വ്യാജ അക്കൌണ്ടുകളിലൂടെ തെറ്റായ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ പരാതിയിൽ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് നടന്നത്. കോൺഗ്രസ് നേതാക്കളായ അസ്മ, ഗീത എന്നിവരും സോഷ്യൽ മീഡിയ സെല്ലിലെ അംഗങ്ങളായ നവീൻ, ശിവ, മന്ന എന്നിവരുമാണ് അറസ്റ്റിലായത്. ഇവരെ ഡൽഹിയിലെത്തിക്കുമെന്നും പോലീസ് പറഞ്ഞു. തെലങ്കാനയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ SC ST OBC സംവരണം അവസാനിപ്പിക്കുമെന്ന് പറയുന്നതായി കാണിക്കുന്ന വീഡിയോയാണ് കേസിന് കാരണമായി മാറിയത്. തെലങ്കാനയിൽ മുസ്ലിം സംവരണം എടുത്തുകളയുമെന്ന പ്രസംഗമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. പ്രസംഗത്തിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഗുവാഹത്തിയിലെ വാർത്താ സമ്മേളനത്തിൽ അമിത്ഷാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പരാജയ ഭീതിയിലായ കോൺഗ്രസ് വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണിതെന്നും അമിത്ഷാ ആരോപണം ഉന്നയിച്ചിരുന്നു. തെലങ്കാനയിലും ആന്ധ്രയിലും മുസ്ലിങ്ങൾക്കുള്ള 4% സംവരണം BJP റദ്ദാക്കുമെന്ന് അമിത്ഷാ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ SC ST ഉൾപ്പെടെയുള്ളവരുടെ സംവരണവും എടുത്തുകളയുമെന്ന തരത്തിൽ അമിത്ഷാ പറയുന്ന വീഡിയോയാണ് ഡീപ്ഫേക്കിലൂടെ പ്രചരിപ്പിച്ചതെന്നതാണ് ഡൽഹി പോലീസിന്റെ ആരോപണവും കണ്ടെത്തലും. വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം അസമിൽ അറസ്റ്റിലായിരുന്നു. ഇതിനെ തുടർന്നാണ് ബാക്കിയുള്ള 5 പേരും അറസ്റ്റിലായിരിക്കുന്നത്. എന്നാൽ BJPയാണ് വ്യാജ വീഡിയോ നിർമ്മാണത്തിൽ വിദഗ്ധരെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ മറുപടി. വ്യാജ വീഡിയോകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടപടിയും തുടങ്ങിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും NCPയുടെയും ഉൾപ്പെടെ വിവിധ എക്സ് അക്കൗണ്ടുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തു. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ശത്രുത വളർത്തുന്നുവെന്ന വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാർട്ടി ഹാൻഡലുകൾ വഴി വീഡിയോ പ്രചരിപ്പിച്ചതെന്ന് കാണിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഡൽഹി പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനു മുമ്പ് പല താരങ്ങളുടെയും ഡീപ്ഫേക്ക് വീഡിയോകളും ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമാ താരങ്ങളുടെ, പ്രത്യേകിച്ച് നടിമാരുടെ ഡീപ്ഫേക്ക് വീഡിയോകളാണ് ഇത്തരത്തിൽ പ്രചരിച്ചിരുന്നത്. ഇത്തരം വീഡിയോകൾ അശ്ലീല സൈറ്റുകളിൽ പ്രചരിക്കുന്നതിനെതിരെ താരങ്ങൾ തന്നെ രംഗത്തെത്തിയതുമുണ്ട്. സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഡീപ്ഫേക്ക് വീഡിയോകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഡീപ്ഫേക്ക് വീഡിയോകൾക്കെതിരെ, അതായത് അത് നിർമ്മിക്കുന്നവർക്കെതിരെ, കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അടുത്തിടെ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മിച്ചത് വളരെയധികം ചർച്ചയായി മാറിയിരുന്നു. ഈ വീഡിയോക്കെതിരെ സച്ചിൻ തന്നെ രംഗത്തെത്തുന്ന സ്ഥിതിയും നാം കണ്ടതാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലിയെയും ധോണിയെയും ഒക്കെ ഇത്തരത്തിൽ വ്യാജ വീഡിയോകളിലൂടെ ഉപയോഗിക്കുന്നതും നാം കണ്ടതാണ്. ഇതിനെതിരെയും ഈ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. ബോളിവുഡ് നടിമാരാണ് സ്ഥിരമായി ഡീപ്ഫേക്ക് വീഡിയോകളിൽ അകപ്പെടുന്നത്. ഇതിനോടകം അനവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും അറസ്റ്റുകളും നടന്നിട്ടുമുണ്ട്. രാഷ്ട്രീയക്കാരുടെയും ഡീപ്ഫേക്ക് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രയധികം ചർച്ചയാകുന്ന തരത്തിൽ വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അമിത്ഷായുടെ വാക്കുകളെ മറ്റു തരത്തിൽ എഡിറ്റ് ചെയ്താണ് ഡീപ്ഫേക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനാണ് ഇപ്പോൾ അന്വേഷണം നടത്തുകയും 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പും പോലീസും പറയുന്നത്. വീഡിയോ നിർമ്മിച്ചവരെ കൂടാതെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്നും സൈബർ പോലീസ് പറഞ്ഞു. ചലച്ചിത്ര താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും ഡീപ്ഫേക്ക് വീഡിയോകൾ പുറത്തു വന്നതോടെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. വീഡിയോകൾ പുറത്തിറങ്ങുമ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നതല്ലാതെ ഈ ഡീപ്ഫേക്ക് വീഡിയോകൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും കേന്ദ്ര സർക്കാരോ IT വകുപ്പോ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വീഡിയോകൾ പുറത്തിറങ്ങിയതിന് ശേഷം പരാതിപ്പെടുമ്പോൾ മാത്രമാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. ഡീപ്ഫേക്ക് വീഡിയോകൾ പുറത്തിറങ്ങാതിരിക്കാൻ തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുവരെയും ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.